ഹലോ ഹായ്, നമസ്കാരം. പക്കാ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കാരമൽ സേമിയ പായസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് കുറച്ച് നെയ്യ്, അതായത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, അതിൽ ചൂടാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സേമിയ, ഒരു കപ്പ് സേമിയയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് വറുത്തെടുക്കാം. അത് നന്നായി വറന്ന് വരണം, അതായത് ഒരു ജസ്റ്റ് ഒരു ഗോൾഡൻ നിറമായി വരണതെല്ലാം. നമുക്ക് ഇതുപോലെ ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരമലാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ക്യാരമലാക്കി മാറ്റാം. അത് ഒരുപാട് അങ്ങ് ഗോൾഡൻ നിറം മതി, അതിൽ കൂടുതലായ കരിഞ്ഞു പോകും, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. ഇതൊരു നല്ല നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പാൽ കുറച്ചേ ഒഴിക്കാവുള്ളൂ, അത് നല്ലതായിട്ട് തിളച്ചിങ്ങ് പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് അതിൽ കുറച്ച് പാൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു കപ്പ് പാലാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ഒരു കാൽ ഭാഗം ഞാൻ പൊഴിച്ചിട്ടുള്ളൂ. അതിനെ ഇളക്കിയിട്ട് അതിൽ ബാക്കി നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. ഇത് ഇളക്കിയിട്ട് തിളച്ച് കഴിയുമ്പോൾ ബാക്കി ഒഴിക്കാം. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇടാം. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കശുവണ്ടി പരിപ്പ്, മുന്തിരിങ്ങ നമുക്ക് വറുത്തെടുത്ത് ഇതിലേക്കിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ ഏലക്ക ചതച്ചതോടെ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സേമിയ റെഡി ആയിക്കഴിഞ്ഞു. ഒരു ഗോൾഡൻ നിറമാണ് നമ്മുടെ സേമിയയ്ക്ക്. നല്ല ടേസ്റ്റ് വേണം. മറ്റേ നമ്മുടെ സാധാരണ സേമിയക്കാട്ടിലും നല്ല ടേസ്റ്റ്, നല്ല മധുരവുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.